ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ ശരാശരി 210 കോടി രൂപ വരുമാനം ഒരു മാസമുണ്ട്. അങ്ങനെ മാസം 210 കോടി രൂപ വരുമാനം ഉണ്ടായിരിക്കെ ആ വരുമാനത്തിൽ നിന്ന് ശമ്പളത്തിന് മുന്തിയ പരിഗണന കൊടുക്കുന്ന കാര്യത്തിൽ നിന്ന് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോയിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് ഒരു ദുർവാശി പോലെയാണ്. കെ എസ് ആർ ടി സിക്കാരൻ്റെ ശമ്പളം അത് നൽകില്ല, അത് ഗഡുക്കളായി നൽകുമെന്നുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് ഒരു മാധ്യമങ്ങളോട് ചില പ്രസ്താവന നടത്തിയെന്നറിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്തെറിഞ്ഞ ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് വിനയത്തോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിൽ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെയും 2021 നവംബർ 16 ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ നയങ്ങൾക്കെതിരെ നമ്മൾ 2022 നവംബർ മാസത്തിലെ 16 പാർലമെൻറ്റിൽ മാർച്ച് നടത്തിയ സംഘടനയാണ്. അങ്ങനെ പാർലമെൻറ്റിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലും ധർണ നടത്തി പ്രക്ഷോഭം നടത്തിയ സംഘടനയാണ്. അതുകൊണ്ട് ബി എം എസിനെ സംബന്ധിച്ചിടത്തോളം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾക്ക് വിനയ പുരസരം പറയാനുള്ളത്, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ ഗഡുക്കളായി ശമ്പളമടക്കം കൊടുക്കുന്ന ഈ കെ എസ് ആർ ടി സിക്കാരൻ്റെ പൊതുജന മധ്യത്തിൽ ഇത്രയും അവഹേളിക്കുന്ന അങ്ങയുടെ വകുപ്പിൻ്റെ കീഴിലുള്ള ഈ സർവ്വസാധാരണപ്പെട്ട ജീവനക്കാരനെ ഈ ദുരിത കയത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൃത്യമായി ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കാനുള്ളൊരു തീരുമാനം അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാതെ ഒരു പണിമുടക്ക് എന്ന ഞങ്ങൾ പണിമുടക്കാൻ വേണ്ടി കുതിച്ചു വന്നവരൊന്നുമല്ല, ഞങ്ങളെ പണിമുടക്കിലേക്ക് തള്ളിവിട്ടതാണ്. നമ്മൾ ഈ പണിമുടക്ക് എന്ന ഏറ്റവും അവസാനത്തെ ആയുധം എടുക്കുന്നതിന് മുമ്പായി എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും തേടി ഒരു മാർഗങ്ങളും അവലംബി എല്ലാ മാർഗങ്ങളും പരാജയപ്പെട്ട ശേഷമാണ് നമ്മൾ ഒരു പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.